ഹലോ, അസ്സലാം അലൈക്കും. ഇന്ന് ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. നമുക്ക് നോക്കാം എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന്. ഇതിലേക്ക് ഇതാ കുറച്ച് ചെറീസ് എടുത്തിട്ടുണ്ട്, അരക്കപ്പ് പാല്, രണ്ട് നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. പഴം അത് ഇതുപോലെ ചെറുതാക്കി വട്ടത്തിൽ അരിയുക, എന്നിട്ട് അത് മിക്സിയിൽ ഇട്ട് കൊടുക്കുക. ചെറി ഇട്ട് കൊടുക്കുക. അരക്കപ്പ് പാല് ഒഴിച്ച് നന്നായി മിക്സിയിൽ ഇട്ടടിച്ചെടുക്കാം. അപ്പോൾ ഈ കേക്കിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നന്നായി തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ അരിച്ചിട്ടാണ് ഇട്ടെടുക്കാൻ പാടുള്ളൂ. അര ടീസ്പൂൺ അപ്പസോഡയും ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായി അരിച്ച് ഇനി ഒന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ തേനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ല 5 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിലാവുന്നത് വരെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ നന്നായി തന്നെ നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാവുമ്പോൾ മിക്സിയിൽ നിർത്തി വെക്കാം. ഇനി ഞാനൊരു പാത്രത്തിൽ ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 1/4 മണിക്കൂർ നേരം എൻ്റെ അടുപ്പിൽ വേവാനായിട്ട് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പോലെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇത്തിരി നേരം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയൊരു കേക്കാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ കേക്കാണ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.